Ella kuttukarkkum innathe video ilekku swagatham. Namukku innu oru koon fry undakkam. Adinayi njan 100 gram inde rendu packet koon aanu vaangiyathu. Idu chippi koon aanu. Idu namukku pottichedukkam. Valare poshaka gunangalellam adangittulla onnanu koon. Namukku idu vechittu valare pettanna thanne oru koon fry undakki edukkam. With a conde, he settled okay, and the Gilundo, Pranigal, Kondon, no cane. And Shesha Namke, or the Patra the lake or Chamanya podi would come. The lake or Chu, Vellong goody ochiti Namke conan unnighty, curried come. Conan de Oro Adelo and the Gil Pranigal of Kondon, on the Noki to an unnighty, curried come. The line and carry the tender in either Namke, cher the item night near to come. Kona Kitanangil, a large year recipe on the trijay the nokane Poshaka Gunangalaka the Arala Maiti, Adangi Vandane, Kona. Adagunda than eh? A large idone, Ndaki nokano. Munda Bakshanathilaka the Ulpertunade, Valarian Aladana. Take the Samaradok and Endricum. അതുപോലെ തന്നെ ഇതിലെ പ്രോട്ടീനും അമിനോ ആസിഡും തുടങ്ങിയ എല്ലാ പോഷക ഗുണങ്ങളുടെയും ഒരു കലവർ തന്നെയാണ് നമ്മുടെ ഈ കോൺ. നമുക്കിത് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാം. കോൺ അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഈ കോണിനെ മാറ്റാം. കോൺ ഫ്രൈയിലേക്ക് ആവശ്യമായ രണ്ട് പച്ചമുളക് ഞാൻ ഇവിടെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞതാണ്. അഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചത്. മൂന്ന് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. വലിയൊരു വലിപ്പത്തിലാണ് അരിഞ്ഞെടുത്തത്. മീഡിയം സൈസ് തക്കാളി രണ്ടെണ്ണം ചെറുതായി അരിഞ്ഞെടുത്തത്. നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ പാത്രം ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഇതെല്ലാം ഉള്ളിയെല്ലാം വഴറ്റിയെടുക്കാനുള്ള ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണയെല്ലാം ഒന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. ഇതൊരു അഞ്ചല്ലി വെളുത്തുള്ളിയാണ് അരിഞ്ഞെടുത്തത്. ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. തീ ഫ്ലെയിം കുറച്ചിടണേ. നന്നായിട്ട് ഇത് മൂത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സവാള കൂടി ചേർക്കാം. ഇതൊരു മീഡിയം സൈസ് മൂന്ന് സവാള അരിഞ്ഞതാണ് ചേർക്കുന്നത്. ഇതും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പുപൊടി ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി ചേരുവകൾ ചേർക്കാം. ഇപ്പം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഉള്ളി. ഇതിലേക്ക് നമുക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് അരിഞ്ഞെടുത്തത്. അതും കൂടി ചേർക്കാം.
നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് വഴറ്റി കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴന്നു കഴിഞ്ഞാൽ ഇതിലിങ്ങനെ എണ്ണ ഊറിയിട്ട് വരും. ഈ ഒരു സമയത്താണ് നമ്മൾ മസാലപ്പൊടി ചേർക്കേണ്ടത്. അര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇതിൽ ചേർത്തത്. അര ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. കുറഞ്ഞ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് 1 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി വഴറ്റുമ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്. ഇപ്പോൾ ബാക്കി മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ഇപ്പോൾ ചേർത്തത്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ മസാലയുടെ മച്ച മണമൊക്കെ മാറുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴന്നതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോണും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. നന്നായിട്ട് കോണിൽ ഈ മസാല പിടിക്കുന്ന വരെ നമ്മളിത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെയും എല്ലാം കഴിക്കാം. ഇതിലേക്ക് നമുക്ക് ഈ കോണിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉള്ളി വഴറ്റിയെടുക്കാനുള്ള ഉപ്പ് മാത്രമാണ് ചേർത്തിരുന്നത്. നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ തീ സിമ്മിലാക്കി ഇടാൻ മറക്കല്ലേ. പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ കോണൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ കോണ് ഇങ്ങനെ കുഴഞ്ഞ ഒരു പരുവത്തിലായിട്ട് വരും. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്തിടാം. അപ്പം നമ്മുടെ കോൺ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.